എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ, മൈൻ മെമ്പറാണ്. കേരളത്തിലെ മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ സംഘടനയാണ് മൈൻഡ് ട്രസ്റ്റ് അഥവാ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി. 600-ലധികം അംഗങ്ങളുള്ള മൈൻഡ് ട്രസ്റ്റിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സംഘടനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. അവബോധം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം, ഗവേഷണം എന്നീ 5 ലക്ഷ്യങ്ങളിലായി 17 പ്രോജക്റ്റുകളാണ് മൈൻഡിനുള്ളത്. ഇതിൽ സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വി എന്ന പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നത്. വിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ധീര എന്ന വുമൻ സെല്ലിന്റെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമാണ് ജ്വാല. മൈൻഡിലെ സ്ത്രീകൾക്ക് നിയമപരമായ അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനൊപ്പം നമ്മുടെ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, ഭിന്നശേഷിയുള്ള സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്നും എങ്ങനെ മോചനം നേടാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജ്വാലയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ജ്വാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അനുമോൾ ടീച്ചറാണ്. വീടിന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്നോ എന്നതിനെ പറ്റിയുള്ള അറിവുകൾ കുറവാണ്. നമ്മളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്നും ആ നിയമങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അറിയുന്നതിനായി ഇന്നത്തെ വിയുടെ ഈ സെഷനിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്, അഡ്വക്കേറ്റ് ടീന ചെറിയാൻ LLM മാം. ജനിക ഫൗണ്ടേഷൻ പ്രസിഡന്റും 26 വർഷത്തെ കോർട്ട് പ്രാക്ടീസും ഭൂമിക, സ്നേഹിത തുടങ്ങിയവയുടെ അഡ്വൈസറും വിവിധ NGOസിലും ഗവൺമെന്റ് ഏജൻസീസിലും തന്റേതായ പ്രവൃത്തി പാഠവും തെളിയിച്ചും 2023 വുമൻസ് മാനിഫെസ്റ്റോ അവാർഡും കരസ്ഥമാക്കിയ മാമിനെ വളരെ അഭിമാനപൂർവ്വം വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെസ്, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് കൂടുതലും സ്ത്രീകളുടെ എംപവർമെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്ലാസ് ആണിത്. അപ്പൊ സ്ത്രീ, അപ്പൊ ഞാനൊരു എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ താല്പര്യം. എന്നാലും ഞാൻ ആ ജനറൽ ഇൻട്രൊഡക്ഷൻ, ഒന്ന് സ്ത്രീകളും നിയമവുമായിട്ടുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു വിമൺ ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ നിയമത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന്. സാധാരണ നമുക്കറിയാം, നമ്മുടെ കോളേജുകളിലോ സ്കൂളുകളിലോ ഒന്നും നിയമം ഒരു വിഷയമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ അങ്ങനെ വിഷയമായിട്ട് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ നിയമ വ്യവസ്ഥയനുസരിച്ച് എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം. ഒരു മാക്സിമം ഉണ്ട് നിയമത്തിൽ, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയും. അതായത് നിയമത്തെ കുറിച്ച് അറിയില്ല എന്ന് നമുക്കൊരു സ്ഥലത്തും പോയി പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളി വന്ന് പുകവലിക്കുക, ഇതൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അയാൾക്ക് അറിയില്ല എന്നൊന്നും നമുക്കൊരു സ്ഥലത്തും പോയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നിയമങ്ങൾ ആ സമയത്ത് വന്നു. അതായത് പൊതുസ്ഥലങ്ങളിൽ പെരുമാറുന്ന ചട്ടങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മളെ ആരെയും പഠിപ്പിച്ചിട്ടല്ല ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നിയമം എത്രയേറെ നിയമങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു വർഷം തന്നെ പല പല നിയമങ്ങൾ വരും. പക്ഷെ അത് നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും അത് വൺസ് അത് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ, അത് എന്താണോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് അതുപോലെ തന്നെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സ്ത്രീകളുമായിട്ട് പറഞ്ഞ നിയമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ നിയമങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീകൾ പരാതിക്കാരിയായിട്ട് മാത്രം. അതിൻ്റെ അകത്ത് ചിലപ്പോൾ പുരുഷന്മാർക്ക് യാതൊരു രീതിയിലും അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യവും കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ നിയമങ്ങൾ ആ നിയമത്തിൽ പരാതിക്കാരിയായി സ്ത്രീകൾക്ക് മാത്രമേ പോകാൻ പാടുന്ന സാഹചര്യങ്ങൾ കാണുള്ളൂ. അപ്പൊ രണ്ട് രീതിയിൽ നിയമത്തെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഒന്ന് ലെജിസ്ലേറ്റീവ് റൈറ്റ്സും. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരം വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ഇപ്പൊ ഒത്തിരി വർഷങ്ങളായി, ആ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് വേണ്ടി ഭരണഘടനയിൽ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാളിറ്റി. അതായത് എല്ലാവർക്കും തുല്യ നിയമം, സ്ത്രീയെന്നോ പുരുഷനോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും
തുല്യമായിട്ടുള്ള നിയമം. പിന്നെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15(3), അതായത് ഈ നിയമം തുല്യമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ, ഇപ്പൊ എല്ലാവർക്കും തുല്യ നിയമമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, അതായത് സ്ത്രീകൾക്ക് വേണ്ടി എത്രയേറെ നിയമങ്ങൾ വേണമെങ്കിൽ നമ്മുടെ നാട്ടില് എഴുതി ഉണ്ടാക്കാം. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്കും വേണ്ടി. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം. ഈ നിയമം നിലവിൽ വന്നിട്ട് 10-15 വർഷമായി, 2005 നിലവിൽ വന്നതാണ്. വീടിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന എല്ലാ രീതിയിലുള്ള അതിർക്കം അതിക്രമങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പൊ ആ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് സ്ത്രീകൾ മാത്രമേ പരാതിക്കാരിയായിട്ട് അതിലേക്ക് ചെല്ലാൻ പാടുള്ളൂ. കാരണം പരാതി ഉണ്ടെങ്കിൽ, പുരുഷന് പരാതി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന പുരുഷന് പരാതി ഉണ്ടെങ്കിൽ ആ നിയമം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് വീടിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും എതിരായിട്ട് ഒരു സ്ത്രീ ആണെന്നുള്ള ഒരു ആ ഒരു കൺസെപ്റ്റിന് നമുക്ക് പരാതി പറയാനുള്ള സാഹചര്യം. പിന്നെ അതുപോലെ തന്നെയാണ് വേറൊരു നിയമമുണ്ട്, പോഷ് ആക്ട് എന്ന് പറയും. അതായത് ജോലി സ്ഥലങ്ങളിൽ വരുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു നിയമം, പോഷ് ആക്ട് എന്ന് പറയും. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട്, ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പീഡനം. എഗെയിൻ ആ നിയമത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അത് സ്ത്രീകൾക്ക് മാത്രമേ ആ നിയമം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, മറ്റാർക്കും അത് പറ്റില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വയ്ക്കുന്ന ബോർഡുകള്, ഹോർഡിങ്ങുകള്, ഇതൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ നിയമങ്ങൾ, സതി പ്രൊഹിബിഷൻ ആക്ട്. സതി പ്രൊഹിബിഷൻ ആക്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി വന്ന നിയമമാണ്. അതായത് സതി പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമം. നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരു കാലഘട്ടത്തിൽ സതി ഒത്തിരിയേറെ വൈഡായിട്ടുണ്ടായിരുന്നു. അതായത് ഭർത്താവിന്റെ ചിതയിലേക്കും ഭാര്യ ചാടി മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിയമം അതിലേക്ക് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. 1986 അവസാനമായിട്ട് സതി അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ പക്ഷെ അത് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ കോടതി തന്നെ സുമോട്ടോ കേസ് എടുത്ത് പിന്നീട് ഒരു നിയമം വന്നു. ആ സതി അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ സതി അനുഷ്ഠിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ചുറ്റിൽ ആരൊക്കെ നിൽക്കുന്നോ അവരെ എല്ലാം കൊലക്കുറ്റത്തിന് കേസെടുക്കും എന്നുള്ള രീതിയിൽ ഒരു നിയമനിർവഹണം വരികയാണ്, കോടതിയിൽ നിന്ന് ഒരു ഓർഡറായിട്ട് തന്നെ വരികയാണ്. അപ്പൊ എന്ത് സംഭവിക്കും സാധാരണ രീതിയിൽ? അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഏതാളുകൾക്കും പേടിയുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ആ സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോ, അത് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയൽവക്കക്കാരായിക്കോട്ടെ, അവരെ എല്ലാം കൊലക്കുറ്റത്തിന് അതായത് അതിന് പ്രേരിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേസെടുക്കുന്ന സാഹചര്യങ്ങൾ. പിന്നീട് സതി നമ്മളുടെ നാട്ടില് റിപ്പോർട്ട് ചെയ്തതായിട്ട്, പബ്ലിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കേൾക്കുന്ന സാഹചര്യങ്ങളില്ല. അപ്പൊ അങ്ങനെ ഒത്തിരിയേറെ നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചതിന്റെ കാര്യം ഈ ആർട്ടിക്കിൾ 15(3) ഉള്ളത് കൊണ്ടാണ്. അതായത് സ്ത്രീകൾക്കും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ ചെറുക്കാൻ എത്ര നിയമങ്ങൾ വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കാം എന്നൊരു പ്രൊവിഷൻ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന വേറെ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21, അതായത് റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ, വെറുതെ നമ്മൾ ജീവിച്ചാൽ പോരാ, ആനിമൽ എക്സിസ്റ്റൻസ് അല്ല, നമ്മൾക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാനുള്ള അവകാശം, അതായത് ആണ് ലൈഫ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച്. പിന്നീട് അടുത്ത വേറൊരു സെക്ഷൻ ഓഫ് ഇതാണ് ലീഗൽ റൈറ്റ്സ്. അതായത് ഒന്ന് ഭരണഘടനാപരമായിട്ട്, ആദ്യം ഞാൻ പറഞ്ഞതല്ല, ഭരണഘടനാപരമായിട്ട് സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം വഴി സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ. അതിന് ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പോലെ, നിയമങ്ങളിലൂടെ വന്നിരിക്കുന്ന ആക്ട് പോലെ, അല്ലെങ്കിൽ പോഷ് ആക്ട് പോലെ, അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അങ്ങനെ മറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, അങ്ങനെ കുറേയേറെ ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ട്
സ്ത്രീകൾക്ക് വന്നിരിക്കുന്ന നിയമങ്ങൾ. പിന്നെ ഇതൊന്നും കൂടാതെ ഇപ്പൊ CRPC IPC അതായത് ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റേപ്പ് കേസിൽ ഒരു ബലാത്സംഗ കേസാണ് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ബലാത്സംഗ കേസുകൾ കോടതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയും. ഇൻ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോടതിയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, കോടതിയിൽ സാധാരണ വിചാരണയൊക്കെ നടത്തുന്നത് എങ്ങനെയാ, ഓപ്പൺ കോർട്ടിലാണ്, എല്ലാവരും നോക്കി നിൽക്കെ നമ്മൾ കൂട്ടിൽ കയറി നിൽക്കണം, എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ളത് ഓപ്പൺ കോർട്ടിൽ പറയുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു നിയമത്തിൽ, അതായത് ഈ IPC സ്പെഷ്യൽ പ്രൊവിഷൻ അനുസരിച്ച്, ഈ റേപ്പ് കേസുകളിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അതായത് അടച്ചിട്ട മുറികളിലാണ് റേപ്പ് കേസുകൾ സാധാരണ കൈകാര്യം ചെയ്യുക. എന്തായിരിക്കും കാരണം? സ്ത്രീകൾക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പറയാൻ, ഒരു ഓപ്പൺ കോർട്ടിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ജനലും വാതിലുകളും എല്ലാം അടച്ചിട്ട് ജഡ്ജി കാണും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എതിർകക്ഷിയുടെയും പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വക്കീലന്മാര് കാണും. അതുപോലെ ക്ലർക്ക് എന്ന് വെച്ചാൽ അവിടെ ആരാണോ എഴുതിയിരിക്കുന്നത്, അതല്ലാതെ പ്രതിയും കാണും, നമ്മളും കാണും. ബാക്കിയുള്ള എല്ലാ ആളുകളെയും ആ കോടതിയുടെ പുറത്തേക്ക് വിട്ട് ജനലും വാതിലുകളും എല്ലാം അടച്ചിട്ടാണ് സാധാരണ റേപ്പ് കേസുകൾ കോടതിയുടെ വിചാരണ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾക്കൊരു അവിടെ ഇരിക്കുന്ന ജഡ്ജി ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഇടാം. അതായത് എനിക്ക് ഒരു സ്ത്രീയോട് പറയാൻ, ഒരു സ്ത്രീ ഒരു വനിതയായിട്ടുള്ള ഒരു ജഡ്ജിയോട് പറയാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് എന്ന് പറയാം. ഇപ്പൊ CRPC ആണെങ്കിൽ 0 FIR എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 0 FIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മള് ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയതിനു ശേഷം അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ലൈംഗിക അതിക്രമം, എന്തെങ്കിലും ഒരു അതിക്രമം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, പണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് തന്നെ FIR ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് എന്ന് പറയും. ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫോർമേഷനും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വെച്ച് തന്നെയായിരിക്കണം. പക്ഷെ ഇപ്പോൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനാണ് 0 FIR എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാം. നമുക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും നമുക്കൊരു അതിക്രമം നടന്നത്. അപ്പൊ തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഫയൽ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് പോലീസുകാര് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, എവിടെ വെച്ചാണോ നടന്നത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് രാത്രി ഒരു വീടുകളിലും കയറി, സൺസെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെയും കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ തന്നെ സൺറൈസിന് മുമ്പ് ആ ഒരു ടൈമിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള കാരണങ്ങൾ കാണിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഫയൽ ചെയ്യുന്ന സാഹചര്യങ്ങളുള്ളൂ. അപ്പൊ ഇങ്ങനെ CRPC യിലും IPC യിലും ഒക്കെ ഒത്തിരിയേറെ പ്രൊവിഷൻസ്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വകുപ്പുകൾ IPC യിൽ മാത്രമായിട്ടുണ്ട്. 509 എന്ന് പറയാം, 509 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ, ഒരു വ്യക്തിത്വത്തെ അപമാനിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ഏത് രീതിയിലും ആയിക്കോട്ടെ, അങ്ങനെ പോയി കഴിയുമ്പോൾ ആരെങ്കിലും നമ്മളെ ഒന്ന് എന്താ കളിയാക്കാൻ വേണ്ടിയിട്ട് ചൂളമടിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള കമന്റ് പറയുക, ആംഗ്യം കാണിക്കുക, ഇതെല്ലാം IPC പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് അവർക്ക് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. അപ്പൊ അതെങ്ങനെയാണ്, അപ്പൊ അങ്ങനെ ശിക്ഷ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് അത് സ്ത്രീയുടെ ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്നുള്ള രീതിയിൽ വരുന്ന ഒരു നിയമമാണ് 509. പിന്നെ 354 മുതലുള്ള എ മുതൽ ഇ വരെയുള്ള വകുപ്പുകൾ നിർഭയ കേസിന് ശേഷം, നിർഭയ കേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ വെച്ച് ഉണ്ടായ ഒരു പെൺകുട്ടിക്കുണ്ടായ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു റേപ്പ് കേസാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം നിർഭയ കേസ് എന്ന് നിർഭയ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ അമെൻമെന്റുകൾ വരികയും കുറെയേറെ നിയമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ അതിൻ്റെ അകത്ത് അശ്ലീലമായിട്ടുള്ള മെസ്സേജസ് അയക്കുന്നതിനും അതുപോലെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക, ഡിസ്ട്രോം എന്ന് പറയും, അതിനൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആയിട്ട് നിയമം വരുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ IPC യിലുള്ള പ്രൊവിഷൻസ് ആണ്.
പിന്നെ വരുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡവറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട 304B എന്ന് പറയും. ഡവറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് ഒരു സ്ത്രീ കല്യാണം വിവാഹത്തിന് ശേഷം 7 വർഷത്തിനുള്ളിൽ അസ്വാഭാവികമായിട്ട് മരണപ്പെട്ടാൽ, അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന അസ്വാഭാവിക മരണം എന്ന, സ്വാഭാവിക മരണമല്ല, എന്താണ് അസ്വാഭാവിക മരണം, അതായത് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുക, അതൊരു അസ്വാഭാവിക മരണമാണ്. അല്ല എന്നുണ്ടെങ്കിൽ പറയുകയാണ് ആ സ്ത്രീ വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ കിണറ്റിലേക്ക് വീണ് മരിച്ചുപോയി, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പടിയിൽ നിന്ന് വീണ് മരിച്ചുപോയി. ഇതെല്ലാം അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളാണ്. അതേസമയം ഇപ്പൊ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരിച്ചു പോവുക, അസുഖം വന്ന് മരിക്കുക, ഇതൊക്കെ സ്വാഭാവിക മരണങ്ങളാണ്. പക്ഷെ അസ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രതിയായിട്ട് ഭർത്താവിനെ ചേർത്ത് കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം എന്നുള്ളതാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് 304B എന്ന് പറയുന്നത്. ഡവറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീധനത്തിന്റെ ഒരു ഉപദ്രവം കാരണം മരണപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ കേസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 7 വർഷത്തിനുള്ളിൽ മരണപ്പെടുന്ന സാഹചര്യത്തില് പോലീസ് അങ്ങനെയുള്ള കേസുകൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ അതുപോലെ തന്നെയാണ് 498A, അതായത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്ന പീഡനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് 498A. ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ ഉണ്ടാകുന്ന പീഡനങ്ങൾ. അപ്പൊ അതിന്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. സാധാരണ രീതിയിൽ ഒരു ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്നതിന് മുമ്പ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നത് 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത്. അതിനു മുമ്പ്, അതായത് അതിനു മുമ്പ് ഉള്ള ഒരു നിയമമാണ് ഈ 498A, അതായത് ഭർത്താവിൽ നിന്ന് ഭർത്താവിന്റെ വീട്, ആ നിയമം അനുസരിച്ചായിരുന്നു സാധാരണ രീതിയിൽ കാര്യങ്ങൾ കേസുകളൊക്കെ ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ 498A അനുസരിച്ച് കേസ് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുന്നത് ഈ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ഒക്കെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം, പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് ജയിലിലേക്ക് വിടുന്ന സാഹചര്യങ്ങൾ, അത് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ ചെയ്യില്ല, പക്ഷെ അങ്ങനെ ഒരു പീഡനം നടത്തിട്ടുണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള അബ്യൂസുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിലിലേക്ക് വിടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്ന് തുടങ്ങി, ജയിലിലേക്കൊക്കെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബം യോജിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. വൺസ് ജയിലിലേക്കൊക്കെ ഭർത്താവിന്റെ വീട്ടുകാരെയും അല്ലെങ്കിൽ ഭർത്താവിനെയും ഒക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിക്കും അതിനൊരു ബദലായിട്ടൊക്കെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അത് 2005 സമാധാനപരമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കേസുകൾ ഒത്തുതീർപ്പാക്കാവുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നു. അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അതൊരു അത് മാത്രമായിട്ട് തന്നെ ഒരു ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ ഉള്ളതാണ്. പക്ഷെ എന്നാലും സ്ത്രീ എന്നുള്ള രീതിയിൽ ആ ഒരു ആക്ടിനെ കുറിച്ച് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ചെറിയ വളരെ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാം. ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള പീഡനങ്ങൾ, വീടിന്റെ ഉള്ളിൽ വെച്ചുണ്ടാകുന്ന പീഡനങ്ങൾ, പുറത്തുള്ള പീഡനങ്ങളല്ല കേട്ടോ, പുറത്തുള്ള പീഡനങ്ങളല്ല എന്ന് പറയാൻ കാരണം, ഇപ്പൊ ആരെങ്കിലും നമ്മളെ വീടിന്റെ പുറത്ത് വെച്ച് അധിക്ഷേപിച്ചു അല്ലെങ്കിൽ തല്ലി അടിച്ചു, ഒരു തേർഡ് പേഴ്സൺ നമ്മളെ ഉപദ്രവിച്ചു, ഇതൊന്നും ഇതിന്റെ പരിധിയിൽ വരില്ല. ഒരു കൂരയുടെ കീഴിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മൾ വീടായിട്ട് കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ആരൊക്കെയാ വരുന്നത്, ഭാര്യ വരും, അതുപോലെ തന്നെ ഭർത്താവ് വരും, കുട്ടികൾ മക്കൾ വരും, അമ്മ വരും, അമ്മായിയമ്മ വരും, അതുപോലെ തന്നെ അമ്മായിയപ്പം വരും, പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ വരും, പിന്നെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവർ വരും. അപ്പൊ ഇവരൊക്കെയാണ് ഒരു വീടിന്റെ ഉള്ളിൽ താമസിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന അതിക്രമങ്ങൾക്കാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അകത്ത് ആദ്യം തന്നെ ആ വയലൻസുകൾ വളരെ വൈഡായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തേക്കുക. നമ്മൾ പണ്ട് വയലൻസ് എന്ന് വിചാരിക്കുമ്പോൾ എന്നാ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫിസിക്കൽ വയലൻസ് എന്നേ വിചാരിക്കുള്ളൂ, അതായത് ശാരീരികമായിട്ടുള്ള അതിക്രമം. പക്ഷെ ഇതിന്റെ അകത്ത് ശാരീരിക അതിക്രമം മാത്രമല്ല വരുന്നത്, സാധാരണ വരുന്നത് ആദ്യത്തെ ഇത് ഫിസിക്കൽ അബ്യൂസ് തന്നെയാണ്, ശാരീരികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അതിക്രമങ്ങളും. പക്ഷെ അതിന്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന 1-2 മറ്റ് അബ്യൂസുകളുണ്ട്. ഒന്നാമത്തെ കാര്യം മെന്റൽ അബ്യൂസ്, അതായത് മാനസിക പീഡനങ്ങൾ. ഇപ്പൊ നമ്മളെ എപ്പോഴും ഇപ്പൊ വീട്ടിൽ നിന്ന് എപ്പോഴും നമ്മളെ
എന്താ പറയുക, ഉപദ്രവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടിക്കുകയെ തല്ലിയേ കുത്തിയേ അല്ലെങ്കിൽ മുടി പിടിച്ച് വലിക്കുകയെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. മാനസികമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പൊ നമ്മളുടെ അടുത്ത് തന്നെ വരുന്ന പല കേസുകളിലും ഇപ്പൊ എന്താ പറയും, സ്ത്രീ അവരെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്നു, അല്ലെങ്കിൽ സംശയ രോഗത്തിന്റെ പേരില് അപമാനിക്കുന്നു. ഏത് സമയവും പറയുന്നു ഇങ്ങനെ നീ ഇന്ന ആളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെയാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ പറയുക, നമ്മളെ തെറി പറയുക, വഴക്കുണ്ടാക്കുക, ഇതൊക്കെ മാനസികമായിട്ടുള്ള മെന്റൽ വയലൻസിൽ വരുന്നുണ്ട്. വെർബൽ ആൻഡ് ഇമോഷണൽ വയലൻസ്, വെർബൽ എന്ന് പറഞ്ഞാൽ ചീത്ത തെറി പറയുക, ചീത്ത പറയുക, ഏത് സമയവും അപ്പനെ പറയുക, അമ്മയെ പറയുക, ഇതെല്ലാം ആ വയലൻസിലേക്ക് വരുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ വയലൻസ്, സെക്ഷൽ വയലൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ടാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അകത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മാരിറ്റൽ റേപ്പ് എന്നുള്ളൊരു ഡെഫിനിഷൻ വന്നത്. അതായത് ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന മാരിറ്റലായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളെയും മാരിറ്റൽ റേപ്പ് എന്നുള്ള ഒരു ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ എക്കണോമിക് വയലൻസ്, അതായത് നമ്മളുടെ വീട്ടിൽ നിന്ന് തരുന്ന സാധനങ്ങള്, വസ്തുക്കള്, പണം, ഇതെല്ലാം നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലോ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ 10 പൈസ കിട്ടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് നമ്മളെ കൊണ്ട് ഉപയോഗിപ്പിക്കാതിരിക്കുക. ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. ഇതെല്ലാം എക്കണോമിക് വയലൻസിൽ വരുന്നതാണ്. കുറച്ചുകൂടി ഒരു ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാടക വീടെടുത്ത് താമസിക്കുകയാണ്, ഹസ്ബൻഡിനാണ് ജോലിയുള്ളത്, നമുക്ക് ജോലിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാടക കൊടുക്കാതിരിക്കുക, കറണ്ട് ബില്ല് പേ ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ വാട്ടർ ബില്ല് പേ ചെയ്യാണ്ട്, ഇതിനെയൊക്കെ വയലൻസിന്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പൊ അവൾക്ക് ജോലി ഇല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ കുട്ടികളുമായിട്ട് ഭർത്താവിന്റെ ഒപ്പം താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം വാടക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ ചിലപ്പോൾ ജോലിക്ക് പോകുമായിരിക്കും. പക്ഷേ ആ വീട്ടുകാര് ഇവളോട് വഴക്കുണ്ടാക്കും, ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് ഇവള് തന്നെയായിരിക്കും അതിന്റെ അകത്ത്, ഈ സ്ത്രീ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിനെയൊക്കെ എക്കണോമിക് വയലൻസിന്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ആഭരണങ്ങള്, സാധനങ്ങളൊക്കെ പണയം വെക്കുക, അത് തിരിച്ചെടുത്ത് തരാതിരിക്കുക, ഇതെല്ലാം എക്കണോമിക് വയലൻസിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മറ്റു രീതിയിലുള്ള, അതായത് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട വയലൻസ് ആണ്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് ഇപ്പൊ ഒരു ആളുടെ കൂടെ നമ്മൾ ഒരു 10-15 വർഷം ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചതിന് ശേഷം അയാൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ അയാൾ പറയുകയാണ്, എനിക്ക് നിന്നെ വേണ്ട, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് നീയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാൾക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണ്? അയാൾക്ക് കൊണ്ടുപോയിട്ട് ഫാമിലി കോർട്ടിൽ ഒരു കേസ് കൊടുക്കാം. എന്തെന്ന് പറഞ്ഞിട്ട് ആ കേസ് കൊടുക്കാവുന്നേ? അതായത് ഫാമിലി കോർട്ടിൽ കേസ് കൊടുക്കുന്നത് ഇയാള് എനിക്ക് ഡൈവോഴ്സ് വേണം എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. അപ്പൊ നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഡൈവോഴ്സ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ നമുക്ക് കേസ് നടത്താമെന്നേ ഉള്ളൂ. ഒരാളുടെ ഒപ്പം താമസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി എത്ര നാള് കോടതിക്ക് കേസ് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര നാള് അത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ സാധിക്കും? അപ്പൊ മെയിന്റനൻസ് വന്നുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ നമ്മളെ ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറയുകയാണ് ഞാൻ മെയിന്റനൻസ് തരാൻ റെഡിയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മെയിന്റനൻസ് കൊടുത്തോളാം, നിങ്ങൾക്കുള്ള മെയിന്റനൻസ് തരാം, വേണമെങ്കിൽ കുട്ടിക്കുള്ള മെയിന്റനൻസ് തരാം, അല്ലാതെ എനിക്ക് നിന്റെ ഒപ്പം താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ മെയിന്റനൻസും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നതിന് ശേഷം അതിന്റെ ഒരു ആവശ്യം ഇപ്പോഴില്ല. അതായത് ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് നമ്മൾക്ക് ഈ കോമ്പൻസേഷന് വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പാകെ കേസുകൾ ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇയാളുടെ ഒപ്പം ജീവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അയാളിൽ നിന്ന് ഫിസിക്കലോ മെന്റലോ വയലൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇയാള് നമ്മളെ കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡാമേജസിന് വേണ്ടിയിട്ട് നമുക്ക് കോടതി അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അയാൾക്ക് എന്ത് സ്വത്തുണ്ടോ ആ സ്വത്തിന് ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു ഭാഗം നമുക്ക് തരണമെന്ന് നമുക്ക് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള നോർമലായിട്ട് ഈ രീതിയിലുള്ള അബ്യൂസുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പിന്നെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ ആണ്.
പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇനി നമ്മളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടും. അതായത് മേലാൽ ഇനി ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നീട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു ഓർഡർ നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ ഓർഡർ കിട്ടിയ ഓർഡർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാണിക്കണം. ആ പോലീസ് സ്റ്റേഷൻകാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഇന്റിമേറ്റ് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ എതിർകക്ഷിയെ വിളിച്ച്, അതായത് നമ്മുടെ ഭർത്താവിനെ വിളിച്ച്, അല്ലെ ആരാണോ എതിർകക്ഷി അവരെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, മേലാൽ ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല, ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും, നിങ്ങൾ അകത്തു പോകും എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അതാണ് ആദ്യമായിട്ട് പ്രൊട്ടക്ഷൻ ഓർഡറാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഓർഡർ. ഇഞ്ചക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ഉദാഹരണമായിട്ട് ഞാൻ ആ ഒരു എന്താണ് ആ ഓർഡർ എന്ന് പറയാം. അതായത് നമ്മൾക്കിപ്പോ ഒരു നമ്മളുടെ ഭർത്താവിന്റെ പേരിൽ കുറച്ച് സ്ഥലവും വീടും ഒക്കെ ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ ആ അങ്ങനെ സ്ഥലവും വീടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കേസ് തീരുന്നത് വരെ, അല്ലെങ്കിൽ ഇയാൾ എനിക്ക് നഷ്ടപരിഹാരം തരുന്നത് വരെ ഈ സ്ഥലമോ വീടോ വിൽക്കരുത് എന്ന് പറയുന്ന ഓർഡറാണ് ഇഞ്ചക്ഷൻ ഓർഡർ. അതും കോടതി നമുക്ക് തരും. കാരണം ഇപ്പൊ നമ്മൾ കേസൊക്കെ നടത്തി ചിലപ്പോൾ കാശൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് രണ്ടോ മൂന്നോ വർഷം എടുക്കും. ഈ മൂന്ന് വർഷത്തിനുള്ളില് ഇയാളുടെ പേരിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇയാൾ വേറെ ഒരാൾക്ക് എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇയാൾ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓർഡർ നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആ സമയത്ത് ഇയാൾക്ക് വീടോ സ്ഥലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് അങ്ങനെയുള്ളതാണ്, ആ വീടോ സ്ഥലമോ ഒന്നും വിൽക്കരുത് എന്ന് പറയുന്ന ഓർഡറാണ് ഇഞ്ചക്ഷൻ ഓർഡർ. ഇപ്പൊ പല കേസുകളിൽ ഇപ്പൊ ഒത്തിരി സ്ത്രീകള് വളരെ ബുദ്ധിമുട്ടോടുകൂടി വന്നു കഴിയുമ്പോൾ കോടതി തരാറുള്ള ഓർഡറാണിത്. ഇപ്പൊ ഭർത്താവിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ഓർഡർ, ഈവൻ ഭർത്താവിന്റെ അപ്പന്റെ പേരിലാണെങ്കിലും അമ്മയുടെ പേരിലാണെങ്കിൽ പോലും ഇഞ്ചക്ഷൻ ഓർഡറുകളൊക്കെ ചിലപ്പോൾ കോടതിയിൽ നിന്ന് തരാറുണ്ട്. കാരണം അവരെയും കൂടി പാർട്ടിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഓർഡേഴ്സ് തരാനുണ്ട്, തരാറുണ്ട്. പിന്നെ കോടതിയിൽ നിന്ന് കിട്ടുന്നതാണ് റെസിഡൻസ് ഓർഡർ എന്ന് പറയും. റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടില് താമസിക്കാനുള്ള നമ്മളെ ഇറക്കി വിടാതിരിക്കും. റെസിഡൻസ് ഓർഡർ, ഒരു റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ താമസിക്കാൻ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അതൊരു വാടക വീടാണെങ്കിൽ പോലും ഇറക്കി വിടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു വൈഡായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടാൻ പാടില്ല. അത് അമ്മായിയപ്പന്റെ പേരിലുള്ള വീടാണെങ്കിലും അമ്മായിയമ്മയുടെ പേരിലുള്ള വീടാണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് ചെന്ന വീട്ടിൽ നിന്ന് നമ്മളെ നമ്മളെയോ നമ്മളുടെ കുട്ടികളെയോ തെരുവിലേക്ക് ഇറക്കി വിടാൻ പാടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ആ റെസിഡൻസ് ഓർഡേഴ്സ് നമുക്ക് നോർമലി കോടതിയിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ കോമ്പൻസേഷൻ ഓർഡർ, ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പൻസേഷൻ ഓർഡർ അതുപോലെ തന്നെ പിന്നെ കിട്ടുന്നതാണ്. പിന്നെ ചിലപ്പോൾ വളരെ ഉപദ്രവമൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ ഈ വീട്ടിലേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് കിട്ടാറുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഉപദ്രവങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഭർത്താവ് എന്ന് ആരുമായിക്കോട്ടെ, എതിർകക്ഷി ആരാണോ അവരെ ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല, എന്റെ ജീവന് ആപത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡേഴ്സ് കിട്ടാറുണ്ട്. അപ്പൊ ഇത് ഞാൻ ഡി വി ആക്ടിനെ കുറിച്ച് ഞാൻ ജനറൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ഇത് ചെയ്യാം കേട്ടോ. മെസ്സേജസ് വരുന്നുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് അത് നമ്പർ കാണും, അത് പിന്നീട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഡി വി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട, ഡൊമസ്റ്റിക് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മള് ഞാൻ അങ്ങനെ ആക്ടുകളെ കുറിച്ച് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലാസ് തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ല. കാരണം ഞാൻ ഇത്രയും ആക്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ ആക്ടുകളുണ്ട്. പക്ഷെ ആ ആക്ടുകൾക്ക് എത്രമാത്രം സ്ത്രീകൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമുള്ള കാര്യമാണ്. കാരണം എന്താണ്, പലപ്പോഴും സ്ത്രീകൾ അത് എടുത്ത് ഉപയോഗിക്കാൻ ഉള്ള ഒരു എന്താ പറയുക, ഒരു സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇല്ലാഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാവാം. ആ രീതിയിൽ പലപ്പോഴും സ്ത്രീകള്
അതെടുത്ത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളില്ല. പിന്നെ കോടതിയിൽ, തീർച്ചയായിട്ടും കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ വർഷങ്ങളൊക്കെ പിടിക്കും. അതിപ്പോ ആര് കോടതിയിൽ പോയി കഴിഞ്ഞാലും, കാരണം അത്രയേറെ കേസുകൾ നമ്മൾ കോടതിയിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിധി വരെയും ഇപ്പൊ നമ്മൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയാലോ ഇന്നോ നാളെയോ തീരില്ല എന്ന് വിചാരിച്ച് നമ്മൾ കേസ് ഫയൽ ചെയ്യാണ്ടിരുന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ഓവർ ബോധേർഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചില ഗവൺമെന്റ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സഖി എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റേഴ്സ് ഉണ്ട് നമ്മളുടെ കേരളത്തിൽ തന്നെ. സഖി അല്ലെങ്കിൽ കുടുംബശ്രീയുടെ സെന്റേഴ്സ് ഉണ്ട്. കുടുംബശ്രീയുടെ സെന്ററിന്റെ പേര് ഞാൻ ഭൂമിക എന്നല്ല, പേര് സ്പെസിഫിക്കലി ഞാൻ വിട്ടുപോയി. പക്ഷെ ഈ സെന്ററുകളിലെല്ലാം ഉള്ള പ്രത്യേകത എന്നുവെച്ചാൽ ഈ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളെ തല്ലിയിറക്കുക, അടിച്ചിറക്കുക, ഈ രാത്രിയിലോ പാതിരാത്രിയിലോ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് അവിടെ ചെന്ന് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച വരെ ഫുഡും അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സെന്റേഴ്സിന് പോയി താമസിച്ച് കേസുകളൊക്കെ ഫയൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. സഖി എന്ന് പറഞ്ഞ സെന്ററുകളിലൊക്കെയാണ് അങ്ങനെയുള്ള സഖി കുടുംബശ്രീയുടെ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പീഡനം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ അത് അതാത് സമയങ്ങളിൽ ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അതെ സ്നേഹിത എന്നാണ് അതിന്റെ പേര്, ഹിമ എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഇത്തരം സെന്ററുകളിൽ നിന്ന് ആ രീതിയിലുള്ള ഹെൽപ്പുകളും സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അല്ലാതെ പലപ്പോഴും ഇത് ഒരു ആത്മഹത്യയിലേക്ക് എത്തുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം മുഴുവൻ ഇതിന്റെ പിറകെ നടന്ന് നമ്മളുടെ ജീവിതം, ഓ ഇതിപ്പോ ഇങ്ങനെയായി പോയി, അല്ലെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെ ആയിട്ട് എന്താ കാര്യം, ഇനി പ്രത്യേകിച്ച് ജീവിച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് എന്നൊക്കെ വിചാരിച്ച് ജീവിതം മുഴുവൻ ഇങ്ങനെ തള്ളി നീക്കുന്ന സാഹചര്യങ്ങൾ പാടില്ല. എപ്പോഴും കോടതിയിൽ പോകണമെന്നോ കേസ് കൊടുക്കണമെന്നോ ഒന്നും അല്ല പറയുന്നത്. അതിന്റെ അതിൻ്റെതായ ഒത്തിരിയേറെ വഴികൾ കാണും. ചിലപ്പോൾ നമ്മുടെ എതിർകക്ഷികളെ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരോട് ഒരു ഭീഷണിയുടെ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കാണും. കേസ് കൊടുക്കും, നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വക്കീലിന്റെ പുറകെ നടക്കണം, അല്ലെങ്കിൽ അതിന് കാശ് കൊടുക്കേണ്ടി വരും, ഈ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെതായ നല്ല വശങ്ങൾ എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എപ്പോഴും സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് അതിനെ കുറേയേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചു പോകാം. ഓക്കെ, താങ്ക് യു മാം. അതെ, ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. മാതാപിതാക്കളുടെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക അവകാശങ്ങൾ ഉണ്ടോ? രക്ഷിതാക്കളുടെ സ്വത്തിനുള്ള അവകാശം സാധാരണ വ്യക്തികളെ പോലെ തന്നെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും തുല്യ അവകാശമുണ്ടോ? ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ കാലശേഷം അവരുടെ സ്വത്ത് ആർക്കാണ് കിട്ടുന്നത്? പ്രശ്നം ഇതാണ്. അതായത് ഈ സ്വത്ത് അവകാശത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഒരേപോലെയുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാർക്കും അല്ലാത്ത ആളുകൾക്കും സ്വത്ത് അവകാശത്തിന് യാതൊരു വ്യത്യാസവുമില്ല. എങ്ങനെയാണോ സ്വത്ത് മാതാപിതാക്കളുടെ സ്വത്തിന് ഉള്ള അവകാശം എന്ന് ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് കൊണ്ട് പറയുവാണ്, പഴയ ഒരു സാഹചര്യമല്ല, അതിപ്പോ എല്ലാവർക്കും ഒരുപോലെ. അപ്പൊ അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. ഭിന്നശേഷിക്കാർക്കുള്ള സ്വത്താണ് ആണെങ്കിലും സാധാരണ ആളുകളാണെങ്കിലും അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവും. പിന്നെ നമ്മൾ ഈ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, പണ്ടൊക്കെയായിരുന്നു ഈ മാതാപിതാക്കളുടെ സ്വത്തുക്കൾക്ക് നമുക്കൊരു അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതെ വേറെ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ എഴുതി വെക്കാം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ മാതാവിന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ പിതാവിന് തോന്നുവാണ്, ഇവന് ഞാൻ സ്വത്ത് കൊടുക്കുന്നില്ല, ഇവനെന്നെ നോക്കിയിട്ടില്ല, ഇവനെല്ലാം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് എഴുതി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മാതാവോ പിതാവോ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ള അവകാശമില്ല. പക്ഷേ അവരുടെ മരണശേഷം വേണമെന്നുണ്ടെങ്കിൽ അതൊരു വില്ല് പ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വില്ല് ചലഞ്ച് ചെയ്യാം. എന്ത് പറഞ്ഞാണ്? അതായത് എൻ്റെ അപ്പനെ പറ്റിച്ച് അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പറ്റിച്ച് ഇവൻ
സ്വത്ത് എഴുതിയെടുത്തതാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അല്ലാതെ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലാണ്ടുള്ള സ്വത്തുക്കൾക്ക് ആർക്കും തമ്മില് വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശം തന്നെയാണ് ഉള്ളത്. പിന്നെ ശേഷിക്കാരുള്ള വ്യക്തികളുടെ കാലശേഷം, നമുക്ക് ആർക്കാണോ എഴുതി കൊടുക്കാൻ തോന്നുന്നത് അത് ആർക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അല്ലാണ്ട് ഇന്ന ആൾക്ക് എഴുതി കൊടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് ആർക്കാണോ അത് ബില്ല് എഴുതി വെക്കാം. ഏറ്റവും നല്ലത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ബില്ല് എഴുതി വെക്കുകയാണ്, ബില്ല് രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ സ്വത്തുക്കൾ ആരും കൈമാറ്റം ചെയ്യാൻ, അതായത് സെറ്റിൽ ഇപ്പൊ ഡീഡായിട്ട് ആധാരമായിട്ട് ഇപ്പൊ എന്നെ ഇന്നയാൾ നോക്കുമെന്ന് വിചാരിച്ച് അവർക്ക് സ്വത്തോ സാധനങ്ങളോ ഒന്നും കൈമാറ്റം ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒട്ടും ഒരു നല്ല കാര്യമല്ല. അത് അതിലൊക്കെ നല്ലത് കാലശേഷം ഇന്നയാൾക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ മരണശേഷം മാത്രമാണ് അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. എന്നിട്ട് അത് എഴുതി വെച്ചേക്കണവരോട് പറയും, നിനക്കാണ് ഞാനിപ്പോ എഴുതി വെച്ചേക്കണത്, നോക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇനി നീ നോക്കില്ല എന്നുണ്ടെങ്കിൽ ആ ബില്ല് എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ മാറ്റി എഴുതാം. കാരണം ഒരു ബില്ല് എഴുതി വെച്ചു എന്ന് വിചാരിച്ച് അത് അബ്സല്യൂട്ട് ഒന്നുമല്ല. അത് നമ്മൾ മരിക്കുന്നതിന്റെ തലേ ദിവസം, മരിക്കുന്ന അന്ന് വരെയും എത്ര ബില്ല് വേണമെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി എഴുതാം. ഇപ്പൊ ഒരു ബില്ല് എഴുതി ഞാൻ രജിസ്റ്റർ ചെയ്തു, ഇന്ന ആൾക്കെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു, പക്ഷെ ബില്ലൊക്കെ എഴുതി കഴിഞ്ഞ് രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അയാൾ എന്നെ നോക്കുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ആ ബില്ല് മാറ്റി എഴുതുന്നതിന് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അടുത്ത ബില്ല് എഴുതാം ഞാൻ. അപ്പൊ അതിന്റെ താ കൂടെ ഒരു കാര്യമുള്ളൂ, ഞാൻ നേരത്തെ എഴുതി ഇന്ന നമ്പർ ബില്ല് ഞാൻ ഇതിനാൽ ക്യാൻസൽ ചെയ്യുന്നു, ഇനി അടുത്ത ബില്ല് എഴുതുന്നു, ആ ബില്ല് പ്രകാരം എന്റെ സ്വത്തിന് ഇന്നയാളാണ് അവകാശി എന്ന് എഴുതി വെക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും. ഭിന്നശേഷിക്കാർക്കിടയിൽ വിവാഹമോചനം വളരെ കൂടുതലാണ്. വിവാഹമോചന സമയത്ത് അവർക്ക് കേസ് നടത്താനും വരവ് പോക്കുകൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പലരും സാമ്പത്തികമായി പിന്നോക്കമായിരിക്കും. ഇത്തരക്കാരെ സഹായിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ നേടിയെടുക്കാം എന്ന് ഒന്നും മാഡം വിശദീകരിക്കാമോ? നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എറണാകുളം ജില്ലയിലാണ് ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കോടതിയുടെ തന്നെ ഒരു വിങ് ആണ് എന്ന് നമുക്ക് പറയാം. ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്കായ സ്ത്രീകൾക്ക് വളരെ ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എല്ലാ കേസുകളും ചെയ്തു കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ പോവുക, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, ഞാനിങ്ങനെ ഭിന്നശേഷിയുള്ള ആളാണ്, ഇത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇതാണ് എന്റെ വാർഷിക വരുമാനം കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു കാറ്റഗറി ഇത് ഈ കാര്യം പറഞ്ഞാൽ മതി. ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ അവിടെ എംപാനൽഡ് അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞൊരു പാനലുണ്ട്, അതായത് വക്കീലന്മാര് ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഫീസും കാര്യങ്ങളും ഒക്കെ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരു വക്കീലിനെ നമുക്ക് വെച്ചു തന്നും, അവരാണ് നമുക്ക് വേണ്ടിയിട്ട് കേസ് നടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വിവാഹമോചനം കൂടുതലാണ് അത്. അപ്പൊ ഈ കേസ് നടത്താനൊക്കെ അവരെ നമുക്ക് ചുമതലപ്പെടുത്താം. നമ്മൾ മറ്റു കാര്യങ്ങൾ, ഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമുക്ക് അറിയേണ്ട, ഈ ലീഗൽ സർവീസ് അതോറിറ്റി വഴിയായിട്ട് നമുക്ക് കേസ് നടത്താനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. നിങ്ങൾ പോയിട്ട് ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുക എന്നുള്ളത് മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ നമ്മുടെ മനം പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആപ്ലിക്കേഷൻ എഴുതിയിട്ട് വേറെ ഒരാളുടെ കയ്യിൽ വേണമെങ്കിൽ കൊടുത്തു വിടുക തന്നെ ചെയ്യാം. കാരണം കോടതിയിൽ നിന്ന് അപ്പൊ ഭിന്നശേഷി ഇന്നതാണ്, വരാനുള്ള സാഹചര്യത്തിന്റെ ബുദ്ധിമുട്ട് ഇന്നതാണ് എന്നറിയുക. അത് കഴിഞ്ഞ അത് ആ അപേക്ഷ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വെക്കുക. അവിടെ നിന്ന് ആ ജഡ്ജ് നമ്പറും നമ്മളുടെ കൊടുക്കുക. ജഡ്ജ് നമ്മളെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഓക്കെ, അടുത്തത്. ഓക്കെ മാഡം, താങ്ക്. വിവാഹ സമയത്ത് കൊടുത്ത ആഭരണവും കാശും തിരിച്ചു കിട്ടാൻ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്ന സ്ത്രീകൾ ബുദ്ധിമുട്ട് നേരിടുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തെല്ലാമാണ്? എൻ്റെ അത് രണ്ട് കാര്യമാണ് ഉള്ളത്. അതായത് നമ്മൾ സാധാരണ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മളുടെ വിവാഹത്തിന്റെ സമയത്ത് കൊടുത്ത ആഭരണങ്ങളും അതുപോലെ തന്നെ പണവും ഒക്കെ തിരിച്ചു കിട്ടാൻ, റിക്കവറി ഓഫ് മണി ആൻഡ് ഓർണമെന്റ്സ് എന്നാണ് ആ കൊടുക്കുന്ന കേസിന്റെ പേര്. അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കോടതിയിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എവിഡൻസ് ആണ് അതിന്റെ ഏറ്റവും മുഖ്യം. അപ്പൊ കോടതി ചോദിക്കും, ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ കല്യാണ കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരിക്കലും നമ്മൾ എങ്ങനെയാ, നമ്മൾ ആരെങ്കിലും ഈ ആഭരണങ്ങളുടെയൊക്കെ
റെസിപ്റ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇയാളിപ്പൊ അത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള എവിഡൻസ് നമ്മളുടെ കയ്യിൽ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ, ആഭരണമൊക്കെ ഇട്ട് ഒരു ഫോട്ടോയൊക്കെ കാണുകയുള്ളൂ. പക്ഷെ കോടതിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എവിഡൻസ് ഏറ്റവും പ്രാബല്യത്തിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാശ് കൊടുത്തു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കോടതി പിന്നെയും അനുവദിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും കോടതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് നമ്മൾ കേസ് കൊടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ എവിഡൻസ് ഉണ്ട് എന്നുള്ളത് അത് വക്കീലിനെ ആദ്യം തന്നെ കാണിക്കണം. ഞാൻ വാങ്ങിച്ചത് കൊടുത്തതിന് എന്റെ പിന്നെ അതുപോലെ തന്നെ എന്താ ആഭരണം വാങ്ങിച്ചതിന്റെ റിസിപ്റ്റ് ഉണ്ട്, അതിന്റെ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ പണയം വെച്ചതിന്റെ, അയാൾ കൊണ്ടുപോയി പണയം വെച്ച ഇന്ന ബാങ്കിലാണ് പണയം വെച്ചതിന്റെ റിസിപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം കോടതിയാണ്, കോടതിയിൽ നിയമങ്ങൾ മാത്രമേ അവര് ഇത് ചെയ്യുന്നുള്ളൂ. വെറുതെ പറഞ്ഞാൽ അതിന്റെ അകത്ത് ഇപ്പൊ പഴയതുപോലെയല്ല. കോടതിയിൽ നിന്ന് വിധികൾ കിട്ടാൻ ഈ എവിഡൻസ് വേണമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ വേണം കേസുകൾ കൊടുക്കാൻ. ഡിസേബിൾ ആയിട്ടുള്ളവരെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ ആ വ്യക്തിയുടെ സംരക്ഷണ ചുമതല ആർക്കാണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ ഇപ്പൊ സംരക്ഷിക്കാൻ ഇപ്പൊ മാതാപിതാക്കൾക്ക് കഴിയാത്ത സാഹചര്യമാണ്. ഗവൺമെന്റ് തന്നെ അത് ഏറ്റെടുത്ത് അങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എന്റെ അറിവ്. അങ്ങനെയുള്ള സെന്റേഴ്സ് അല്ലെങ്കിൽ നോർമലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ പദ്ധതികളുണ്ട്. കാരണം ഞാൻ ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡിസബിലിറ്റി ആക്റ്റിന്റെ അവര് ഒരു വീക്ക് പോലെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ക്ലാസ് എടുക്കാനൊക്കെ പോവായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഓഫീസേഴ്സ് ഒക്കെ വന്ന് അവരുടെ പുനരധിവാസത്തെ കുറിച്ചും അവരുടെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സാധാരണ രീതിയിൽ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പൊ മാതാപിതാക്കന്മാർക്ക് അത് ഏറ്റെടുക്കാൻ നടത്താൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് തന്നെ നിങ്ങൾ ബന്ധപ്പെടുക. അവരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇത് ചെയ്യുക. പിന്നെ നമ്മളുടെ പേരിൽ സ്വത്തോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആരെങ്കിലും നമ്മൾ നോക്കാൻ റെഡി ആവുകയാണെങ്കിൽ അവരുടെ അവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ, ഗവൺമെന്റിലേക്ക് കാര്യങ്ങൾ അറിയിക്കുക. അവര് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. പൊതുസ്ഥലങ്ങൾ ആക്സസിബിൾ അല്ലെങ്കിൽ നിയമപരമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൊതുസ്ഥലങ്ങൾ നിർബന്ധമായിട്ടും ഡിസബിലിറ്റി ആക്ട് അനുസരിച്ച് പൊതുസ്ഥലങ്ങൾ, അതായത് ആ ആക്ട് വന്ന 2016 വന്ന ആക്ട് ആണ്, 5 വർഷത്തിനുള്ളിൽ പൊതുസ്ഥലങ്ങൾ ആക്സസിബിൾ ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഇല്ല, ഇപ്പൊ ഒരു 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 സ്ഥലത്ത് ചെന്നു, ഏതാ ഒരു ബിൽഡിങ്ങിൽ ചെന്നു, അവിടെ ലിഫ്റ്റ് ഇല്ല, മുഴുവൻ സ്റ്റെപ്പുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഇൻഫോർമേഷൻ ഓഫീസർ കാണും. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളുമായിട്ട്, പ്രൈവറ്റ് ഓഫീസുകളിലാണെങ്കിലും ഒക്കെ കാണേണ്ടതാണ്. പ്രൈവറ്റ് ഓഫീസിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആളായിട്ട് കാണില്ല, പക്ഷെ എവിടെയാണെങ്കിലും ഇതൊക്കെ പരാതി പറയേണ്ട ഒരു സ്ഥലം കാണും. അവിടെ നിങ്ങൾ പരാതി പറഞ്ഞാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, ആ പരാതി നിങ്ങൾ എഴുതി കൊടുത്ത് അതിന്റെ റെസിപ്റ്റ് വാങ്ങിക്കണം. അതായത് ആ പരാതി ആർക്ക് എഴുതി കൊടുത്താലും, ഇപ്പൊ നമ്മൾ ഒരു കടയിലാണെന്ന് വിചാരിച്ചോ, ഗവൺമെന്റ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് അവിടെ ഇൻഫർമേഷൻ ഓഫീസറൊക്കെ കാണും, അയാൾക്ക് എഴുതി കൊടുക്കാം. ഇല്ല, ഒരു കടയിലാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാനേജർക്ക് നിങ്ങൾ എഴുതി കൊടുക്കുക. അതായത് എനിക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, എനിക്കിവിടെ കയറാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ആ പരാതി എഴുതി കൊടുത്ത് അയാളെ കൊണ്ട് ഒപ്പിടിയിച്ച് തിരിച്ച് വാങ്ങിച്ചു കൊണ്ടുവരിക. അതിന്റെ മേല് നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളക്ടറേറ്റിലുണ്ട്. അവർക്ക് പരാതി കൊടുക്കുക, ഇന്ന സ്ഥലത്ത് ഇന്നയുള്ള ആക്സസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. കാരണം അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. വിവാഹബന്ധം വേർപ്പെടുത്താൻ ഇപ്പോൾ 6 മാസം കാത്തിരിക്കേണ്ട എന്ന പുതിയ നിയമത്തെ പറ്റി വിശദീകരിക്കാമോ? ഭിന്നശേഷിക്കാരിയായ ഒരു സ്ത്രീക്ക് വിവാഹമോചനം ആവശ്യമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് ഒരു സഹായം നൽകാൻ കഴിയുന്ന എന്തെങ്കിലും സംഘടനകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അതാണ് ഞാൻ പറഞ്ഞത്, വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് വേറെ ഒരു സംഘടനയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട. ലീഗൽ സർവീസ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു അവരുടെ അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1-2 ആഴ്ചയ്ക്കുള്ളിൽ
നിങ്ങൾക്ക് അവിടുത്തെ വക്കീലിനെ വെച്ച് കിട്ടും. ആ വക്കീലിനെ വെച്ച് നിങ്ങൾക്ക് കേസ് കോടതിയിൽ അവര് കേസും കാര്യങ്ങളും ഒക്കെ ഫയൽ ചെയ്തോളും. അതിന്റെ ഫീസും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റിൽ നിന്ന് ആ വക്കീലിനെ കൊടുത്തോളും. നമ്മൾ 10 പൈസ പോലും കൊടുക്കണ്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഇത് 6 മാസത്തിനുള്ളിൽ. നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് പറയും, മ്യൂച്വൽ കൺസെന്റിനാണ് കേട്ടോ. മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരും കൂടി ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ ഒരു പെറ്റീഷൻ പൂരിപ്പിക്കാം. അതായത് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഒരു പെറ്റീഷൻ വേണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ ബോധിപ്പിക്കാം. കോടതിയിൽ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊന്നും കിട്ടാനില്ല, ഒന്നും തരാനുമില്ല, ഞങ്ങൾ പൂർണ്ണ സമ്മതത്തോടെ ഒരുമിച്ച് വിവാഹമോചിതരാവാൻ താല്പര്യപ്പെടുന്നു. അതിനാണ് മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്നത്. നേരത്തെ ഈ മ്യൂച്വൽ കൺസെന്റിന്റെ കാലാവധി 6 മാസമായിരുന്നു. അതായത് 6 മാസം കൊടുക്കും കോടതി, നമ്മൾ ആ കേസ് കൊണ്ടുപോയിട്ട് രണ്ടുപേരും, അതിൻ്റെ അകത്തെ എതിർഭാഗമൊന്നുമില്ല, രണ്ടുപേരും പരാതിക്കാരാണ്, പെറ്റീഷണേഴ്സ് ആണ് രണ്ടുപേരും. കൊണ്ടുപോയിട്ട് കോടതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ കാല അവധി ഉണ്ടായിരുന്നു. 6 മാസത്തിനുള്ളിലെ അത് തീർപ്പ്, അടുത്ത 6 മാസം വിളിക്കും, കൗൺസിലിംഗ് ഉണ്ട്, വീണ്ടും കോടതിയിൽ നമ്മൾ പറയണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കിട്ടാനും വാങ്ങാനും ഒന്നുമില്ല, ഞങ്ങൾക്ക് വിവാഹബന്ധം വേർപെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് മ്യൂച്വൽ കൺസെന്റ്. അതിനാണ് മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പല ഹൈക്കോർട്ടിന്റെ വിധികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ ഒരു 2 വർഷമായിട്ടൊക്കെ മാറി താമസിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റീഷൻ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ 6 മാസം, ഞങ്ങൾ 1.5-2 വർഷമായിട്ട് മാറി താമസിക്കുകയാണ്, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൈവോഴ്സ് തരേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിലും 3 ആഴ്ചയ്ക്കുള്ളിലും ഒക്കെ അത് തീർപ്പ് കൽപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ആ പെറ്റീഷൻ കൊടുത്ത് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10-20 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കോടതിയെ അനുവദിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം. അടുത്തത്. ഓക്കെ മാഡം, ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള നിയമസഹായം എങ്ങനെയാണ്? സ്വന്തം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിവാഹിതരാണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർതൃ വീട്ടുകാർ, ഇവരിൽ നിന്നുണ്ടാകുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾക്കെതിരെ സ്വന്തമായി പരാതിപ്പെടാൻ എന്താണ് മാർഗം? അതല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? അതിന്റെ പരിഹാരം എങ്ങനെയായിരിക്കും? ഗാർഹിക പീഡനത്തെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗാർഹിക പീഡനം ഏതൊക്കെ രീതിയിലുള്ള സ്ത്രീകൾക്കാണ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. സഹോദരങ്ങൾ വിവാഹിതരാണെങ്കിൽ ഭർത്താവ് ഭാര്യ ഭർത്താവ് ഇവരിൽ നിന്നുണ്ടാകുന്ന, അപ്പൊ മറ്റുള്ളവര് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെതിരായിട്ട് കേസ് കൊടുക്കാവുന്നതാണ്. അതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ ഉള്ള പണമോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിനെ തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഈ DV ആക്ട് ആണെങ്കിൽ നമുക്ക് കോടതി മാത്രമല്ല ഉള്ളത്, DLSA മാത്രമല്ല, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. നിങ്ങളത് എറണാകുളത്തും ഉണ്ട്, കളക്ടറേറ്റിലാണ് അത് പ്രൊട്ടക്ഷൻ ഓഫീസർ ഇരിക്കുന്നത്. ഈ ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്കുള്ള എല്ലാ സഹായവും പ്രൊട്ടക്ഷൻ ഓഫീസർ വഴി കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനോ എതിർകക്ഷിയെ വിളിപ്പിക്കാനോ ഒക്കെയുള്ള സഹായങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, വിവാഹിതരായവർക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. മരൈറ്റൽ റേപ്പ് ഒക്കെ നേരിടുന്നവർക്ക് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് പോലും അറിവില്ല. നമുക്കിടയിൽ വിവാഹിതരായവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഞാനത് പറഞ്ഞു, അത് മാരിറ്റൽ റേപ്പ്, അതായത് ഒത്തിരിയേറെ മാരിറ്റൽ റേപ്പുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തുന്നുണ്ട്. ലൈംഗികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരിയേറെ സ്ത്രീകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം നമുക്ക് പരാതിപ്പെടാവുന്ന ഒരു വകുപ്പ് തന്നെയാണത്. അതിപ്പോ കോടതിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവര് ആ ഇതനുസരിച്ച് കോടതിയിലേക്ക് പോവുക അത്രയേറെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് പരാതി പറയാവുന്നതാണ്. കോടതിയിലേക്ക് ഒന്നും പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുക, പ്രൊട്ടക്ഷൻ ഓഫീസർ തീർച്ചയായിട്ടും അയാളെ വിളിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും പറയുന്ന സാഹചര്യങ്ങൾ. ഭിന്നശേഷിയുള്ള ഒരാളുടെ യാത്ര വഴി സൗകര്യം തടസ്സപ്പെടുത്തിയാൽ അതിനെ എങ്ങനെ നിയമപരമായി നേരിടാം? അതിന്റെ അകത്ത് ഡിസബിലിറ്റി ആക്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആയിട്ടുള്ള എല്ലാ
കേസുകളും. അതായത് നമ്മളെ പൊതുസ്ഥലങ്ങളിൽ ചീട്ടം വിളിക്കുക, അല്ലെങ്കിൽ എന്താ നമുക്ക് എന്ത് ഡിസബിലിറ്റി ആണ് ഡിസബിലിറ്റി ഉപയോഗിച്ച് നമ്മളെ കളിയാക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി ആക്ടിന്റെ അകത്ത് പ്രത്യേകിച്ച് സെക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റും. പക്ഷെ സിവിലുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ തിരിവുകളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ വഴി തടയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വഴിയുണ്ട്, ആ വഴി തടഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് സിവിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേസമയം അയാൾ ചീത്ത പറയുക അല്ലെങ്കിൽ തെറി പറയുക, ഉപദ്രവിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിമിനൽ കേസ്, സാധാരണ ക്രിമിനൽ കേസ് നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഡിസബിലിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള ക്രിമിനൽ കേസും കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് പോലീസിന് കേസ് കൈമാറാവുന്നതാണ്. ഓക്കെ മാം, അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഓൺലൈൻ വഴി എങ്ങനെ പരാതിപ്പെടാം? സാധാരണ രീതിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെല്ലാം നമ്മൾ സൈബർ സെല്ല് എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ ഒരു മിങ്ങുണ്ട്. ആ സൈബർ സെല്ലിലാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നത്. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പോലെ തന്നെയാണ്, ഒരു പ്രത്യേക പരിഹാര കംപ്ലൈന്റ് സെല്ലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇയാളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും സഹിതം നമ്മൾ പരാതിയായിട്ട് സൈബർ സെല്ലിൽ ചെല്ലുക. സൈബർ സെല്ലാണ് പിന്നീട് അതിൻ്റെ അകത്ത് എൻക്വയറി നടത്തി കേസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, കാരണം ഈ സൈബർ പരാതികൾ അല്ലെങ്കിൽ ഇവര് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമയം താമസിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സെല്ലിലാണ് ഇത് കൊടുക്കുന്നത്. ഓൺലൈൻ ആയിട്ട് പരാതി പറയാം. സൈബർ സെൽ എന്ന് പറഞ്ഞ് നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ ഇത് ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പരാതിപ്പെടാം. അതിപ്പോ ഇതൊന്നുമല്ല, സൈബർ സെല്ലിൽ നിന്ന് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടുന്നതിന് ഓൺലൈൻ മീഡിയ, ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ അവരുടെ പരിഹാര പരാതി പറയാനുള്ള പരിഹാര സെല്ലുകളൊക്കെ ഓൺലൈനില് പോലീസിന്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചാൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അങ്ങനെ പരാതിപ്പെടാൻ പറ്റും. ഓക്കെ മാം, അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയായ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടി അതിൽ ആരുടെ സഹായം തേടണം? അത് തീർച്ചയായിട്ടും DLSA വഴി തന്നെ നിങ്ങൾ അത് ചെയ്യുക. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഈ ഭിന്നശേഷിക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെ തന്നെ ബന്ധപ്പെടുക, അവരവിടുന്ന് പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ ഓക്കെ മാഡം, അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാക്ഷരതാ മിഷനിലെ പ്രേരകന്റെ ഉത്തരവാദിത്ത ഇല്ലായ്മ കാരണം എനിക്ക് കഴിഞ്ഞ പ്ലസ് വൺ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസം നേടാനുള്ള എന്റെ അവകാശവും എന്റെ ഒരു വർഷവുമാണ് നഷ്ടപ്പെട്ടത്. ഇതിനെതിരെ എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും? അതിൻ്റെ അകത്ത് കേരള സാക്ഷരതാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്തും ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വഴി തന്നെ അപ്രോച്ച് ചെയ്യുക. കാരണം പരാതിയായിട്ട് അവർക്ക് എഴുതി കൊടുക്കുക, ഏത് സാഹചര്യത്തിലാണ് എന്താണെന്നത് സംഭവിച്ചത് എന്നുള്ളത് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് പരാതിയായിട്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സബ്ജക്ട് ടു സബ്ജക്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് അത് മെൻഷൻ ചെയ്ത് താഴെ പരാതി എഴുതി, കലൂരാണ് ഓഫീസ്, ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് ഓഫീസ് കലൂരാണ്, മാതൃഭൂമി തൊട്ടിപ്പുറത്തായിട്ടാണ്, അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അവരത് പരാതിയായിട്ട് സ്വീകരിച്ച് അവർക്ക് നോട്ടീസ് അയക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യും. ഓക്കെ മാം, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഭിന്നശേഷി വ്യക്തിക്ക് അവനെ അല്ലെങ്കിൽ അവളെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ വീട് മാത്രം സ്വന്തമായി ഉണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ സ്വന്തം ചുറ്റുപാടിൽ നിന്ന് മാറ്റാതെ സർക്കാരിന്റെ നേരിട്ടുള്ള സംരക്ഷണയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? ആ വ്യക്തിയുടെ നിത്യവൃത്തിയും ആരോഗ്യ പരിപാലനവും കെയർ ടേക്കിങ്ങും അതാത് സ്റ്റേറ്റിന്റെ ചുമതലയാണ് എന്ന നിലയിലേക്ക് ഭാവിയിൽ എങ്കിലും സർക്കാർ സംവിധാനങ്ങൾ വരാൻ നിയമപരമായി അല്ലെങ്കിൽ നിയമത്തിന്റെ പിന്തുണയോടെ ഏത് രീതിയിൽ ഭിന്നശേഷി സമൂഹത്തിന് ഇടപെടാൻ കഴിയും? അവരുടെ പേരിലുള്ള സ്വത്ത് ആർക്കാണ് കിട്ടുന്നത്? അതിന്റെ അകത്ത് ഇപ്പൊ സ്വത്തും വീടും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഗാർഡിയനെ സാധാരണ രീതിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന മെന്റലി ഇല്ലായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യാനുള്ള ലിമിറ്റഡ് ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്. അത് മെന്റലി ഇൽ പേഴ്സൺസിനാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലേക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ എങ്ങും പറഞ്ഞിട്ടില്ല.
പക്ഷെ എന്നാൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളുണ്ട്, ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ബോർഡുകളും കാര്യങ്ങളും ഒക്കെ കമ്മീഷനും ബോർഡുകളും ഒക്കെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോർഡുകളെ അതാത് സമയങ്ങളിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെയാണെങ്കിൽ കളക്ടറേറ്റില് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ബോർഡും കാര്യങ്ങളും ഒക്കെ കാണും. അതിന്റെ അകത്ത് ചെയർമാൻ അതിനെ കുറിച്ചൊക്കെ ആ ഡിസബിലിറ്റി ആക്ടിൽ പറയുന്നുണ്ട്, ചെയർമാനും അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള എന്ത് വിഷയങ്ങൾ വന്നാലും നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്തതിന് ശേഷം അവർ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ മാഡം, അടുത്ത ക്വസ്റ്റ്യൻ. പ്രണയവും ബ്രേക്കപ്പും ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഒരു ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പ്രണയിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ ആ വ്യക്തിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ കഴിയുമോ? പ്രണയവും ബ്രേക്കപ്പും ഇപ്പോൾ സർവ്വസാധാരണമാണെന്നും ഒരു പിച്ചക്കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രണയിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ വ്യക്തിക്കെതിരെ എന്തെങ്കിലും നിയമം വരെ അതിന്റെ അകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമം അത് ഭിന്നശേഷിക്കാരിയാണ് എന്നുള്ള ആ ഒരു ഇതിന്റെ അകത്തല്ല അത് വരുന്നത്. അത് നോർമൽ ഏത് സ്ത്രീയാണെങ്കിൽ ഇപ്പോൾ റേപ്പ് എന്ന് പറഞ്ഞ ഒരു ഒഫൻസ് ഇപ്പോൾ നമ്മുടെ ഇതിന്റെ അകത്ത് നിലവിലുണ്ട്. അതായത് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വഞ്ചിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ആ വഞ്ചന ചീറ്റിംഗ് എന്നുള്ള രീതിയിൽ അയാൾക്കെതിരായിട്ട് റേപ്പ് കേസ് നമുക്ക് ചാർജ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഡി വി ആക്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഇതിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അതിപ്പോ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കുകയാണ്, പക്ഷെ ഇയാൾ കല്യാണം കഴിക്കുന്നില്ല. അങ്ങനെ ആണെങ്കിൽ പോലും ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കും ഈ പ്രൊട്ടക്ഷൻ എല്ലാം കിട്ടണം എന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള നിയമം എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്ത്രീ എന്നുള്ള രീതിയിലുള്ള എല്ലാ കൺസിഡറേഷനും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. സ്പെസിഫിക് ആയിട്ടൊന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വന്നില്ലെങ്കിലും ഇപ്പൊ ഫോൺ വിളിച്ചിട്ടായിരിക്കും അവര് തമ്മില് സംസാരിക്കുകയും വല്ലപ്പോഴും കാണുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ പോയാൽ പോലും അവിടെ ഒരു കേസിന് സാധ്യതയുണ്ടോ? ഇല്ല, അതിന് കേസിന് സാഹചര്യങ്ങളില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ അകത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് നോർമൽ ആയിട്ട് അത് സ്ത്രീ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഇപ്പൊ നമ്മള് ഫോൺ വിളിക്കുക, സംസാരിക്കുക, ഇതൊക്കെ ഒരു നോർമൽ കാര്യങ്ങൾ, ഒരു പ്രണയത്തിന്റെ കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ അകത്തൊരു ചീറ്റിങ്ങിന്റെ എലമെന്റിലേക്ക് വരുന്നില്ല. ആ ചീറ്റിങ്ങിന്റെ എലമെന്റിലേക്ക് വരുന്ന ഒന്ന് പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് ഈ പ്രണയബന്ധത്തിലാകുന്ന സമയത്ത് പണം നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചീറ്റിങ്ങിന്റെ ലെവലിലേക്ക് വരും. അല്ല എന്നുള്ളെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതും ചീറ്റിങ്ങിന്റെ ലെവലിലേക്ക് വരും. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നമുക്ക് റേപ്പ് കേസ് നമുക്ക് നമ്മളെ മനഃപൂർവ്വം പറ്റിച്ച് ഈ ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റും. മറ്റത് വരുന്നത് പോക്സോ നിയമത്തിൽ വരും. 18 വയസ്സിൽ താഴെയാണ് പെൺകുട്ടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേസിന്റെ ലെവലിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. മറ്റത് അല്ലാതെ ഇപ്പൊ നമ്മളൊന്ന് ഫോൺ വിളിച്ചു, അതിന്റെ അകത്ത് എവിടെയാ ചീറ്റിങ്ങിന്റെ ഒരു എലമെന്റ് വരുന്നില്ലല്ലോ. ഇപ്പൊ പ്രണയത്തിലുള്ള സാധാരണ കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങള് സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചു ആ രീതിയിലേക്ക് വരുമ്പോൾ അതിന്റെ അകത്തേക്ക് നമ്മളെ ചീറ്റിംഗ് എന്നുള്ള ലെവലിലേക്ക് വരണം. ആ ചീറ്റിംഗ് ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം. പക്ഷെ അതിന്റെ അകത്ത് നോർമലി ചീറ്റിംഗ് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ പണപരമായിട്ടുള്ള ചീറ്റിംഗ് നടക്കണം, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു ബന്ധത്തിൽ ഏർപ്പെടുത്തുക, ഇതൊക്കെയാണ് ചീറ്റിംഗിന്റെ എലമെന്റിലേക്ക് വരുന്നത്. അല്ല മേഡം, ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ ഫോട്ടോയോ വീഡിയോ ഒക്കെ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ, അത് കേസാവത്തില്ലേ? അത് കേസാണ്. അത് 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 ആ ലെവലിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ അതായത് ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏതെങ്കിലും രീതിയിൽ ഫോട്ടോ എടുക്കുന്നു, ആ ഫോട്ടോ ഫേസ്ബുക്കിലൂടെ എല്ലാം എന്ന് വെച്ചാൽ മോശപ്പെട്ട, ഇപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ഇരിക്കുന്ന പോലെയുള്ള ഫോട്ടോ ഇപ്പൊ കെട്ടിപ്പിടിച്ചിരിക്കുന്ന വെറുതെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിലൂടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേസ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം
നമ്മളെ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ പ്രചരിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ എടുക്കും. അതിന്റെ അകത്ത് ചീറ്റിങ്ങിന്റെ എലമെന്റ് വന്നു. അല്ലാതെ ഇപ്പൊ നമ്മൾ വെറുതെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കണ എവിടെയെങ്കിലും ഒരു കലിങ്കിന്റെ മോളിൽ രണ്ടുപേരും ഇരുന്ന് ഉള്ള ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എവിടെ വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, അതിപ്പോ വേണമെങ്കിൽ പറയാമല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഏത് ഫോട്ടോസ് സർക്കുലേറ്റ് ചെയ്താലും ഉറപ്പായിട്ടും കേസ് വരും ഇതിനകത്ത്. അതാണ് ആ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതപ്പോ അത് പ്രൈവസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ ഫോട്ടോസ് എന്നുള്ളത് ആ ഫോട്ടോയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ മാഡം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടികളെ സ്വത്ത് മോഹിച്ച പലരും വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ? ഇല്ല, ഈ എന്ന് പറഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് പിന്മാറിയും ചെയ്ത വ്യക്തി ഏതാണോ എന്നോട് പറഞ്ഞേ. അതല്ല മാഡം, അടുത്ത ക്വസ്റ്റ്യൻ, പെൺകുട്ടികളുടെ സ്വത്ത് മോഹിച്ച് പലരും വിവാഹത്തിന് മുമ്പ് ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുത്തുന്നത്, വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കരാറും നിയമസാധുതയില്ല. അതാണ് വിവാഹത്തുമായിട്ട് ഞാൻ നിന്നെ ഇത്ര രൂപ തന്നാൽ കല്യാണം കഴിച്ചോളാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്തോളാം, അങ്ങനെയുള്ള ഇതില്ല. അതിൻ്റെ അകത്ത് എന്താണ്, ഇപ്പൊ നമ്മള് വിവാഹം ചെയ്യുന്നത്, അപ്പൊ സ്ത്രീ, ഒരു സ്ത്രീ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ സ്വത്തുക്കൾ എപ്പോഴും ആരുടെ കയ്യിൽ വേണം, നമ്മളുടെ കയ്യിൽ തന്നെ വേണം. ഒരു കാരണവശാലും അത് ട്രാൻസ്ഫർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ നമ്മൾ നിന്ന് കൊടുക്കരുത്. അങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വത്ത് മേടിച്ചിട്ട് അവനവന്റെ പാട്ടിന് പോകുന്ന കാര്യങ്ങളെ കാണുകയുള്ളൂ. കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് നിങ്ങൾക്ക് പ്രാബല്യത്തിൽ ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളുടെ നിങ്ങളുടെ ആഭരണങ്ങൾ എടുത്ത് നശിപ്പിച്ചാലോ, നിങ്ങളുടെ പൈസ എടുത്ത് നശിപ്പിച്ചാലോ അല്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ചൂഷണങ്ങൾ വിവാഹ ബന്ധത്തിൽ ഉണ്ടായി കഴിഞ്ഞാലോ അതിനെല്ലാം നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഒരു എഗ്രിമെന്റ് ഇപ്പൊ വിവാഹം കഴിച്ച് ഇപ്പൊ നമ്മൾ സ്വത്ത് കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് പോകുന്നത് എന്തിനാണ്? അതായത് സാഹചര്യത്തിൽ അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് പോകേണ്ടത്, കല്യാണം കഴിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കാനാണ്. ആ കല്യാണം കഴിക്കുന്ന ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും അത് നമ്മളുടെ സ്വത്ത്, നമ്മളുടെ സ്വത്തായിട്ട് തന്നെയല്ലേ ഇരിക്കേണ്ടത്? അത് അയാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യങ്ങളില്ലല്ലോ. ഇനി വിവാഹം കഴിച്ചതിന് ശേഷം ഇയാളിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ബുദ്ധിമുട്ടിന് എല്ലാം നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്. അപ്പൊ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കേസുകള് അതിന് വേണ്ടിയിട്ട് അയാൾക്കെതിരായിട്ട് എന്ത് ബുദ്ധിമുട്ട് വെച്ചോ, ഫിസിക്കലായിട്ടോ, നേരത്തെ പറഞ്ഞ ഇമോഷണലായിട്ടോ, വെർബലായിട്ടോ, ഫിസിക്കലായിട്ടോ, അല്ലെങ്കിൽ സെക്ഷുവലായിട്ടോ ഒരു വയലൻസ് വന്നു കഴിഞ്ഞാൽ കേസ് നമ്മൾ കൊടുത്തിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത IPC പ്രൊവിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒരു ക്രിമിനൽ എലമെന്റ് ഉള്ളതല്ല, സിവിൽ കേസാണത്. അതേസമയം നമ്മൾ വല്ലാതെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്രിമിനൽ കേസ് തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഡിവോഴ്സിന്റെ ആ ഒരു വക്കീലെത്തി നിൽക്കുമ്പോഴല്ലേ നമ്മൾ ആ ഡൗറി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യുമോ കോടതി? ഇല്ല, അത് ഡൗറി എന്നൊരു വാക്ക് നമ്മൾ എങ്ങും എഴുതില്ല. നമ്മൾ പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന ഷെയർ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർ ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസറിന്റെ അടുത്ത് നമുക്ക് വേറെ ഒരു പരാതി കൊടുക്കുക. അതായത് ഇയാൾ എന്നെ ഡൗറി ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഡൗറി, അതായത് വിവാഹ സമയത്ത് ഡൗറി ചോദിച്ച് വല്ലാതെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസറിന്റെ അടുത്ത് കേസ് കൊടുക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന കംപ്ലൈന്റിൽ നമുക്ക് എഴുതാം, ഇയാളിങ്ങനെ ഡൗറി, നമ്മൾ ഡൗറി കൊടുത്തു എന്നുള്ളതല്ല, അത് നമ്മുടെ ഷെയർ ആണ്. പക്ഷെ അതിനുശേഷം ഡൗറി ഇയാൾ പല പ്രാവശ്യം, ഇയാളും ഇയാളുടെ വീട്ടുകാരിൽ നിന്ന് പല പ്രാവശ്യം ഡൗറി ചോദിച്ച് ഡൗറി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ മാഡം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാഡത്തിന്റെ പ്രൊഫൈലില് സെർച്ച് ചെയ്തപ്പം ഭൂമിക, സ്നേഹിത എന്നിവയിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറിഞ്ഞായിരുന്നു. അപ്പൊ ഇവയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? ഭൂമികയിലും ഈ ഇത് രണ്ടും, ഭൂമിക സ്നേഹിത എന്നൊക്കെ പറഞ്ഞ സഖി, ഇവൻ സഖി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ DV ആക്ടുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ഒരു സ്ത്രീക്ക് DV ആക്ട് പ്രകാരം
ഗാർഹിക പീഡന ഇങ്ങനെ ഗാർഹികമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവരെ ഇറക്കി വിടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ നമ്മളുടെ അടുത്തൊക്കെ പലപ്പോഴും സ്ത്രീകൾ രാത്രിയിലൊക്കെ വിളിക്കാറുണ്ട്, അതായത് ഭർത്താവ് കണ്ടമാനം കുടിച്ചു വന്ന് ഉപദ്രവിക്കുന്നു, ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സഖിയിലേക്ക് ഇവരെ ഫോർവേഡ് ചെയ്യും. കാരണം എന്താണ്, അവിടെ അവർക്ക് മൂന്നാഴ്ച വരെയും സൗജന്യമായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ച വരെയെങ്കിലും സൗജന്യമായിട്ട് താമസിക്കാനും അവർക്ക് പിന്നെ കൗൺസിലിങ്ങും അതുപോലെ എതിർകക്ഷികളെ വിളിപ്പിക്കാനും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കേസ് ഫോർവേഡ് ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് അത് വലിയൊരു ഇതാണ്. കാരണം ഇപ്പൊ നമ്മൾ എവിടെ പോകും എങ്ങനെ പോകും എന്നൊന്നും അറിയാണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ് ആ രീതിയിലുള്ള ഈ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ. പിന്നെ റീഹാബിലിറ്റേഷൻ, കാരണം നമ്മൾ ചെയ്യുന്ന വേറെ ഒരു കാര്യമാണ് ഇവർക്ക് ഇപ്പൊ ഈ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വെച്ചാൽ ജനികയുമായിട്ടുള്ള ജനിക എന്നുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് രണ്ട് രീതിയിലുള്ള സ്ത്രീകൾ, ഒന്ന് ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസ്, പിന്നെ അതുപോലെ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള വിക്ടിംസ്, ലൈംഗികമായിട്ട് ഉപദ്രവം റേപ്പ് വിക്ടിംസ് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അങ്ങനെയുള്ള സഹായങ്ങൾ സംഘടനയിൽ നിന്ന് ചെയ്തു കൊടുക്കാം. മേഡം, ഞാൻ മേഡം ഇപ്പൊ പറഞ്ഞില്ലേ നമുക്ക് വഴി നടക്കാൻ സൗകര്യം അതില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? എനിക്കൊരു വീൽ ചെയർ കിട്ടീന്, എനിക്കിപ്പോ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതെന്തുകൊണ്ടാ വീൽ ചെയർ എന്തുകൊണ്ടാ ഉപയോഗിക്കാൻ പറ്റാത്ത? നമ്മുടെ വീട്ടിലേക്ക് വഴി നടക്കാൻ വഴിയില്ലേ? വഴിയുണ്ട്, പക്ഷെ അത് താറിയാനേ അവിടെ ആൾക്കാര് സമ്മതിക്കണില്ല. കുറച്ചൊക്കെ അവിടെ ക്ലീൻ ആക്കി വെച്ചിരുന്നു, അപ്പൊ താറിയാനേ അവര് സമ്മതിക്കണില്ല. ടാറിലൂടെ ആയിരിക്കും വണ്ടി പോവുള്ളൂ അല്ലേ? എന്താ പറയണേ, അവര് ടാറ് ചെയ്യാൻ സമ്മതിക്കില്ലാത്ത എന്തുകൊണ്ടാ? അത് പ്രോപ്പർട്ടി ഓരോരുത്തരുടെ പേരിലാണ്. അപ്പൊ ഓരോ ആദ്യമൊക്കെ സ്ഥലം തന്നെ ഞങ്ങൾ അത് ക്ലിയർ ആക്കുകയൊക്കെ ചെയ്തേ. അപ്പൊ ഇപ്പൊ ഓര് പറയണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, കുറച്ച് മണ്ണിറക്കാന് പൈസ ഇല്ല, അങ്ങനെ ഇങ്ങനെയാണ് സമ്മതിക്കണില്ല. പഞ്ചായത്ത് നിന്നെടുത്തോളാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു സമ്മതിക്കണില്ല. അല്ല, പഞ്ചായത്തിൽ നിന്ന് എടുത്തോളാം എന്ന് പറയുന്നുണ്ടോ? പഞ്ചായത്തുകാരെ ഏറ്റെടുത്ത് ചെയ്യാന്ന് പറയുന്നുണ്ടോ? അതിന് ഒരു സമ്മതിക്കണില്ല, ഒരു പറയണുണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളത്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി ഉണ്ടേ കൊടുത്തോ? ആ കൊടുത്തേ. ഒരേ സമ്മതിക്കണില്ല, അവര് ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ലേ? അല്ല, പഞ്ചായത്തുകാരാണോ സമ്മതിക്കാത്തത്? അല്ല, വീട്ടുകാരാണ് സമ്മതിക്കാത്തത്. പഞ്ചായത്തിൽ ഇപ്പൊ പരാതി കൊടുത്തില്ല, പരാതിയുടെ ഒരു കോപ്പി വെച്ചിട്ട് ഈ കളക്ടറേറ്റില് അതിന്റെ ഒന്ന് ഈ കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുക. ഞാനിങ്ങനെ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാണ്, അത് നിങ്ങൾ നിങ്ങളുടെ ബോർഡുമായിട്ടേ, എനിക്ക് തോന്നുന്നത് കളക്ടറേറ്റ് ഒരു ബോർഡുണ്ട് നിങ്ങൾക്കുമായിട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളുണ്ട്, ഭിന്നശേഷിക്കാരെ സഹായിക്കാനുള്ള ബോർഡുകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ കളക്ടറേറ്റിൽ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡി എൽ എസ് എ എന്ന് ഞാൻ പറഞ്ഞില്ലേ കല്ലൂര്, ആ കല്ലൂരില് ഒരു പരാതി, അത് ഈ പറഞ്ഞ പോലെ വാട്സപ്പിൽ എന്നെ ഒന്ന് വിളിച്ചാലും മതി. അപ്പൊ അത് ഇപ്പൊ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവരത് ഇടപെട്ട് ചെയ്തു തരും. അപ്പൊ ഇതാരാ നിങ്ങൾക്ക് വണ്ടി തന്നത്? ആരാ വണ്ടി? എനിക്ക് അവിടുന്ന് ഒരു മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ് തന്നത്. ഷിബിക്ക് വണ്ടി തന്നത് ഇതാണ്. പക്ഷെ ഈ ടാറ് ചെയ്യാത്തത് കൊണ്ട് ഈ വണ്ടി ഇതുമായിട്ട് പുറത്തിറങ്ങാനോ ഒന്നും ചെയ്യാനോ പറ്റണില്ല. എന്ത് എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ട് ഷിബിക്ക്? 50. എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും പുറത്തു പോകോ, എന്തെങ്കിലും ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആളാണോ? ഇല്ല ഇല്ല, പുറത്തു പോയൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് മോള് സ്കൂളിൽ പോകണ്ടേ, അവളെ കൊണ്ടാക്കാൻ വേണ്ടിട്ടാണ് കാര്യമായിട്ടാണ്. മോള് അംഗൻവാടിയിലാണ് ഇപ്പൊ. അംഗൻവാടിയിലാണ്? ചെറിയ കുട്ടിയാ? ആ ചെറിയ കുട്ടിയെ ഓക്ക് പോവാൻ തന്നെ നല്ലൊരു പൈസ ഓട്ടോറിക്ഷക്കാവും. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് വാങ്ങിയത്, വാങ്ങിട്ട് ഇപ്പം 4-5 മാസമായി. പക്ഷെ അത് ഇതുവരെ എനിക്ക് പുറത്തിറക്കാനേ കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം ഒന്നുകിലും കളക്ടർക്ക് അല്ലെങ്കിൽ ഡി എൽ എസ് വഴി ഒരു പരാതി കൊടുത്ത് നോക്കാം കേട്ടോ. എന്റെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും, വാട്സപ്പിൽ എനിക്കൊന്ന് മെസ്സേജ് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കോടതിയിൽ അവിടെ എവിടെയൊക്കെ ആണെങ്കിൽ തിരക്കായിരിക്കും, ചിലപ്പോൾ കിട്ടില്ല. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഞാൻ മെസ്സേജൊന്നും കൊടുത്തു നോക്കാം, ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റും. എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ നിയമവശങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അതിന്റെ കേസ് ഒന്നും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ അവകാശമുള്ള വഴി അതൊക്കെ ഏത് കാലത്ത് അതിൻ്റെ അകത്ത് ഒരു ഇതിലേക്ക് വരാനുള്ളതാണ്. ഇനിയിപ്പോ അല്ലാണ്ട് അവരെ വിളിച്ചെങ്ങാനും ഇപ്പൊ ഡി എൽ എസ് എയിലെ സെക്രട്ടറിക്കൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പരാതി പോലെ ഞാനത് സംസാരിച്ചത്. ഓക്കെ മാഡം, ശരി.
ഞാൻ വായിക്കാം. ലീഗലി ഡിവോഴ്സ് ചെയ്യാൻ ഡിസേബിൾഡ് ആയ സ്ത്രീയെ നോർമൽ ആയ ഹസ്ബൻഡ് അനുവദിക്കില്ല എങ്കിൽ എങ്ങനെയാണ് സ്വന്തമായി ഡിവോഴ്സ് നടത്താൻ പറ്റുമോ? അതായത് ഡിവോഴ്സ് നമ്മള് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു, പക്ഷേ പുള്ളി ഡിവോഴ്സിന് സമ്മതിക്കുന്നില്ല, അങ്ങനെയല്ലേ? അതല്ലേ കാര്യം? അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളൂ, നമുക്ക് അപ്പൊ മ്യൂച്വൽ കൺസൾട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കണം. മ്യൂച്വൽ കൺസൾട്ട് ഒന്നും ഇതിൽ പറ്റില്ലല്ലോ, അതൊന്നും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? നമ്മള് നോർമൽ ആയിട്ട് ഡൈവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഫയൽ ചെയ്യണം. എന്തെന്ന് പറഞ്ഞിട്ട്, അതായത് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇന്ന ഇന്ന അതിക്രമങ്ങളുണ്ട്, ഡൈവോഴ്സിന് ഒരു ഗ്രൗണ്ട് വേണം, വെറുതെ കൊണ്ടു കൊടുത്താൽ ഡൈവോഴ്സ് തരില്ല. ഡിവോഴ്സിന് പിന്നെ ഈ നിയമപരമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, ആ ഗ്രൗണ്ട് അനുസരിച്ച് അതിന്റെ അകത്ത് ഏതെങ്കിലും പെട്ട ഒരു ഗ്രൗണ്ട് അനുസരിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കണം. ഇയാൾ ഇന്ന രീതിയിലൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, കോടതിയിൽ നിന്ന് ഡൈവോഴ്സ് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുക. അതിന് VLSA തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുക, ലീഗൽ സർവീസ് അതോറിറ്റിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് വക്കീലിനെ വെച്ച് തരും. കാരണം അല്ല, ഇനിയിപ്പോ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ട് അപ്പം പൈസ കൊടുക്കേണ്ടി വരും, അഡ്വക്കേറ്റ്സിന് ഫീസ് നന്നായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കൊടുത്ത് പ്രൈവറ്റ് വക്കീലന്മാരെ വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ DLSA വഴി നമ്മൾ കേസ് നടത്തണം. ഓക്കെ മാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഗാർഹികമായും മാനസികമായും പീഡനത്തിന് തെളിവില്ലാത്ത അവസ്ഥയിൽ നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അത് ഇപ്പൊ കേസ് എന്ന് വെച്ചാൽ നമ്മൾ കേസ് കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ അത് കേസ് എന്തായാലും നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് എവിഡൻസ് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ തെളിവിന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ്. ചിലപ്പോ കേസ് ഒരു തെളിവും ഇല്ലെങ്കിൽ കേസ് ചിലപ്പോ തള്ളിപ്പോകും, നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ കേസ് കൊടുക്കുന്നതിന് നമുക്ക് ഇതൊന്നും ബാധകമല്ല, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാം. അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാം. പിന്നെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് എവിഡൻസ് ഒക്കെ കൊണ്ടു കൊടുക്കേണ്ടത്. അത്രയും നാളെ എന്തായാലും കേസ് പൊക്കോളൂല്ലോ, കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു കുട്ടി ചോദിച്ചത്, ആള് യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ പോവായിരുന്നു. അപ്പൊ ആള് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കായിരുന്നു. അപ്പോ സ്ഥാപനത്തിലുള്ള വ്യക്തി ഇവരെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അവരൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് പെൺകുട്ടിയോട് സംസാരിച്ചത്. മോൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇനിയും അസുഖം കൂടിക്കൂടി വരെയല്ലേ ഉള്ളൂ, എഴുന്നേറ്റിന് നടക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെയും മുന്നിൽ വെച്ചിട്ടാണ് സംസാരിച്ചത്. അത് ആ കുട്ടിക്ക് പിന്നീട് വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരെയും പിന്നീട് ആ ഒരു കല്യാണം കഴിക്കാൻ തയ്യാറായി വന്ന ആൾ ഒന്ന് പിൻവാങ്ങുകയും ചെയ്തായിരുന്നു. അപ്പൊ അത് ആ കുട്ടിക്ക് കുറച്ചും കൂടി വിഷമായി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് നിയമപരമായിട്ട് നീക്കാൻ പറ്റുമോ? നിയമപരമായിട്ട് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ചെയ്യുക. നമ്മളെ മാനസികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഡിസബിലിറ്റി ആക്ട് പ്രകാരം വകുപ്പുകളുണ്ട്. അതായത് പൊതുമധ്യത്തിൽ വെച്ച് നമ്മളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ട് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. പിന്നെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ കോടതിയിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ മാനസികമായിട്ട് അത്രയും നമ്മൾ തളർന്നു, നമുക്ക് ഇവർക്ക് എന്തായാലും അങ്ങനെ അവർ വെറുതെ വിട്ടാൽ കൊള്ളില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴി നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. മാനസികമായിട്ട് പൊതുജനങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു, എന്റെ ഡിസബിലിറ്റിയെ മോശമായ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കണം. പരിമിതമായ ഈ സമയത്തിനുള്ളിലും നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ മാമിന് ഒരുപാട് സ്നേഹം. അടുത്തതായി നന്ദി പറയുന്നതിനായി മൈൻഡിന്റെ വിദ്യാഭ്യാസ പ്രോജക്റ്റായ പ്രേരണയുടെ കോർഡിനേറ്ററും കൊല്ലം ജില്ലാ കോർഡിനേറ്ററുമായ അനിതയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭിന്നശേഷിക്കാരായ വനിതകൾ സമൂഹത്തില് പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ഈ പ്രശ്നങ്ങളെ മറികട ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വിശദമായിട്ട് മനോഹരമാക്കി മനസ്സിലാക്കി തന്ന ജനിക ഫൗണ്ടേഷന്റെ ഫൗണ്ടറായ അഡ്വക്കേറ്റ് ടീന ചെറിയാൻ മാമിന് മൈൻഡിന്റെയും വീടിന്റെ പേരിലും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് മൈൻഡിനൊപ്പം അതേപോലെ നമ്മുടെ വീക്കൊപ്പവും കരുതലോടെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുന്ന നമുക്ക് എപ്പോഴും ഒരു കൂട്ടായി ഒരു സഹോദരിയായിട്ട് കൂടെ നിൽക്കുന്ന അനു ടീച്ചർ,
ടീച്ചർക്ക് ഈ അവസരത്തിൽ ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മൈൻഡിന്റെ വുമൺ എംപവർമെന്റ് പ്രോജക്റ്റ് ആയ ബി, അതുപോലെ ബിയുടെ ഭാഗമായുള്ള ജോല, ഇവ രണ്ടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ രണ്ടുപേരുടെ നിസ്വാർത്ഥ സേവനമാണ്. അതായത് എമി, ഷിബിന, അവർക്ക് രണ്ടു പേർക്കും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു. ഇനി പരിപാടി വളരെ മനോഹരമായി അവതരിപ്പിച്ച് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഒരുപാട് അറിവ് നേടിത്തന്ന, ഇപ്പം എല്ലാവർക്കും ഒരുവിധമുള്ള നിയമങ്ങളെ കുറിച്ചെല്ലാം ഒരുവിധ ഒരു ധാരണയായി കാണും, അങ്ങനെ ഒരു നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിച്ച ധന്യയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൂനത്തിനും ഒരുപാട് സ്നേഹം. ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കുകയും സംശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ഓരോരുത്തർക്കും മൈൻഡിന്റെ പേരിലും വീടിന്റെ പേരിലും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ മാം പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി. അതിൽ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ഒരുപാട് സ്നേഹം. ഇന്നത്തെ സെഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്ന മാമിന് എന്റെയും വിയുടെയും മൈൻഡിന്റെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മൈൻഡിന്റെയും വിയുടെയും മുന്നോട്ടുള്ള യാത്രയിലും മാം കൂടെ ഉണ്ടാവൂ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും എന്തെങ്കിലും പറ്റുന്ന സഹായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ.